ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗുരുദേവൻ്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗുരുദേവൻ ജനിച്ചത് ഈ വയൽവാരം വീട്ടിലാണ്. ഇപ്പോഴും ഇത് സംരക്ഷിച്ച് തന്നെയാണ് നിർത്തുന്നത്. കോലയൊക്കെ മേഞ്ഞ് ചാണകമൊക്കെ മെഴുകി നല്ല പണ്ടത്തെ വീട് എങ്ങനെയാണോ നിന്നിരുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വയൽവാരം വീട് നിലനിൽക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് കാണാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. നമ്മൾ ഇപ്പോൾ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്കിപ്പം വലിയൊരു കവാടമാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കി ഇരുവശങ്ങളിലും ചെടിച്ചട്ടിയും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായി വൃത്തിയായി ചെടിയൊക്കെ വെച്ചിരിക്കുന്നു. കണ്ട, ഇവിടെ ഒരു മുത്തശ്ശിപ്ലാവ് നിൽക്കുന്നുണ്ട്. ഈ മുത്തശ്ശിപ്ലാവിൻ്റെ പ്രത്യേകത നോക്കി, ഇതിൻ്റെ ഉൾവശം മുഴുവൻ പൊള്ളയാണ്. കണ്ട, ആ പൊള്ളയായി, പക്ഷേ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല ചക്കയൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാവാണ്. കൊള്ളാം, നല്ല മനോഹരമായ ഒരു സംഭവമാണ്, ഇതുവരെ കണ്ടിട്ടില്ല. കൊള്ളാം, നമുക്കപ്പം മുന്നോട്ട് പോവാം, നമ്മുടെ വയൽവാരം വീട്ടിലേക്ക് പോവാം. അപ്പോൾ വയൽവാരം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. നമ്മുടെ ഈ ചെമ്പഴന്തി ഗ്രാമത്തെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അതായത്, മുൻപ് എട്ട് വീട്ടിൽ പിള്ളമാർ വാണിരുന്ന കാലം. അപ്പോൾ ഈ എട്ട് വീട്ടിൽ പിള്ളമാരിൽ പ്രമുഖരായിരുന്നു ഇവിടുത്തെ ചെമ്പഴന്തി പിള്ളമാരെന്നറിയപ്പെടുന്നത്. അപ്പം ഈ എട്ട് വീട്ടിൽ പിള്ളമാരിൽ പ്രമാണിയായിരുന്ന ചെമ്പഴന്തി പിള്ളമാർ വളരെ പ്രതാപത്തോടുകൂടി വാണിരുന്ന ഒരു ഗ്രാമമാണ് ഈ ചെമ്പഴന്തി ഗ്രാമം എന്ന് പറയുന്നത്. ഈ ചെമ്പഴന്തി ഗ്രാമത്തിലാണ് വയൽവാരം വീട് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലവർഷം 1032 ആണ്ടില് ചിങ്ങമാസത്തിലെ ചതയ നക്ഷത്രത്തിലാണ് ഗുരുദേവൻ ജനിക്കുന്നത്. അതായത്, നമ്മൾ ഇംഗ്ലീഷ് മാസം, അതായത് ക്രിസ്തു വർഷത്തിൽ പറഞ്ഞാൽ 1854 ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ് ഈ വയൽവാരം വീട്ടിൽ ഗുരുദേവൻ ജനിക്കുന്നത്. മാടനാശാനും കുട്ടിയമ്മയുമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ. ഈ മാടനാശാൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ ആയുർവേദ വൈദ്യത്തിലും ഹൈന്ദവ പുരാണത്തിലുമൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ അധ്യാപകനായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തെ മാടനാശാൻ എന്ന് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് കൊച്ചുവിളയൽ മാടൻ എന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വയൽവാരം വീട് എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയൊരു മുറിയല്ല, ഇത് മൂന്ന് മുറികളുള്ള ഒരു ചെറിയൊരു വീടാണ്. ശരിക്കുള്ള വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുകെട്ടും പടിപ്പുരയും ഒക്കെയുള്ള ഒരു വലിയ ഒരു തറവാട് തന്നെയായിരുന്നു. അതായത്, പണ്ട് കാലത്ത് ഈഴവരിലെ ഏറ്റവും മികച്ചു നിന്നിരുന്ന ഒരു തറവാടായിരുന്നു ഈ വയൽവാരം വീടെന്ന് പറയുന്നത്. പക്ഷേ അന്ന് അവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾക്ക് പ്രസവത്തിനും ഒക്കെ ആയിട്ട് അവർ പ്രത്യേകം സ്ഥലം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറേഞ്ച് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്, അതായത് മൂന്ന് മുറിയുള്ള ചെറിയൊരു കെട്ടിടമാണ് ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ വയൽവാരം വീടെന്ന് പറയുന്നത്. അതുകൂടാതെ ഇതിൻ്റെ അടുത്തായിട്ട് നാലുകെട്ടൊക്കെ ആയിട്ട് വലിയൊരു വീട് തന്നെയാണ് ഈ വയൽവാരം തറവാടെന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ സംരക്ഷിച്ചു പോരുന്നതെന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ച സ്ഥലമാണ്. ഈ ജനിച്ച സ്ഥലം അതിൻ്റെ കൂടെ, ആ വലിയ തറവാടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇത്. ഇപ്പം ഇത് സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇതിൻ്റെ വലിയ മേൽക്കൂരയൊക്കെ സ്ഥാപിച്ചിട്ടാണ് ഇതിപ്പോൾ സംരക്ഷിച്ചിരിക്കുന്നത്. അത് നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കയറത്തക്ക രീതിയിൽ നല്ല ഭംഗിയായിട്ടാണ് ഇതിപ്പം സംരക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട് നോക്കി, ഇതിൻ്റെ ഇത് ശരിക്കും ഓലയൊക്കെ മേഞ്ഞ് ചെറിയ ഒരു വീടല്ലേ. ഇതിൻ്റെ കഥയൊക്കെ കണ്ടോ, നമ്മൾ കുനിഞ്ഞ് കയറത്തക്ക രീതിയിലുള്ള പണ്ടത്തെ വാസ്തു പ്രകാരമുള്ള രീതിയിലൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു വീടാണ്. എന്തായാലും ഇത് അദ്ദേഹം ജനിച്ച ആ ഒരു വീട് ഏകദേശം 300 വർഷം ഈ വീടിന് പഴക്കമുണ്ട്. അപ്പോൾ ആ 300 വർഷം മുമ്പുള്ള വീട് നമുക്ക് കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതിപ്പോഴും സംരക്ഷിച്ച് വെച്ചിരിക്കുന്നതിൽ ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയുക തന്നെ വേണ്ടതാണ്. എന്തായാലും നല്ല ഭംഗിയായിട്ടാണ് ഇത് ചെയ്തത്. നമുക്ക് എന്താ അവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു കിണർ കാണുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്, നല്ല എല്ലാവരും ഇവിടെ വന്ന് വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല മനോഹരമായ കാഴ്ചയാണ്.
കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ലോകത്തെ പഠിപ്പിച്ച, അല്ലെങ്കിൽ മനുഷ്യനെ പഠിപ്പിച്ച നമ്മുടെ ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരു ജനിച്ച ഈ പുണ്യഭൂമിയിൽ വരാൻ പറ്റിയത് മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പം എന്തായാലും തൽക്കാലം നിർത്തട്ടെ, ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരും. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഓർക്കേണ്ടത്, അതിൻ്റെ ബെൽ ബട്ടൺ അമർത്തണം, എന്നാൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.